സർ, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്ത ശേഷം ഓവർ ഡ്രാഫ്റ്റിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്ന പണം പോലും നൽകുവാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. ട്രഷറി പൂട്ടിയിട്ടിരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇന്നത്തെ അവസ്ഥയുള്ളത്. വേസ് ആൻഡ് മീൻസ് ക്യൂ ബില്ലുകൾ തീർക്കാൻ 2,000 കോടി വേണമെന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. നവംബർ മാസം വരെ ഡി എ കുടിശ്ശിക 7,973 കോടി, പെൻഷൻകാരുടെ ഡി ആർ കുടിശ്ശിക 4,722 കോടി, പേർ റിവിഷൻ കുടിശ്ശിക 2,790 കോടി, പാവപ്പെട്ട കുട്ടികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക 920 കോടി, കാരുണ്യ പദ്ധതി കുടിശ്ശിക 732 കോടി അടക്കം ഏകദേശം 26,500 കോടിയിലധികം തുക കുടിശ്ശികയായി കിടക്കുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. കരാറുകാരുടെ ബില്ല് മൊത്തം വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ സാമ്പത്തിക വർഷം അവസാനിക്കാറാകുമ്പോഴത്തേക്കും കൂടെ കണക്കും കൂടി പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കുടിശ്ശിക ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സപ്ലൈകോയിൽ വിതരണം ചെയ്ത ഇനത്തിൽ 792 കോടി രൂപ കുടിശ്ശികയായിട്ട് കൊടുക്കാനുണ്ട് എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രി തന്നെ ഇന്നലെ ഈ നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടിയാണ്. അരി, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നീ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തതിൻ്റെ കുടിശ്ശിക പൂർണ്ണമായും നൽകാത്തത് മൂലം ഈ ഇനങ്ങളുടെ വിതരണക്കാരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ ടെൻഡറുകളിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു. ഇതുമൂലം സപ്ലൈകോ ഡിപ്പോകളിൽ നിന്നുള്ള ആവശ്യകതയനുസരിച്ച് എല്ലാ സബ്സിഡി സാധനങ്ങളും സംഭരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇവിടെ പൊതുവിതരണ വകുപ്പ് മന്ത്രി തന്നെയാണ് ഈ നിയമസഭയിൽ ഇന്നലെ നൽകിയിരിക്കുന്ന മറുപടി. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഏത് തലത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത്ര ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിയത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അത് നമ്മൾ കാര്യഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നോട്ടീസിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത്, സർ, ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ നികുതി ഭരണ സംവിധാനത്തിൽ കാലോചിതമായിട്ട് കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടതുകൊണ്ടും ഐ ജി എസ് ടി പിരിവ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ടും സ്വർണം, ബാറ് എന്നിവയിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതുമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണങ്ങൾ. മറ്റൊന്ന് സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർ, എന്താണ് യഥാർത്ഥ കാരണം? ഇവിടെ നികുതി പിരിവിലെ കെടുകാര്യസ്ഥത നമുക്ക് പരിശോധിക്കാം. സർ, 14/9/2023 നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യത്തിന് മുഖ്യ ധനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ നൽകിയിട്ടുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ ഇവിടെ നമുക്ക് പിരിവിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ചരക്ക്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന മറുപടി, ചരക്കുകളും സേവനങ്ങളും ഉപഭോഗം ചെയ്യപ്പെടുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയുള്ള ജി എസ് ടി സമ്പ്രദായം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വലിയ നേട്ടമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും നികുതി പിരിവിൽ പ്രതീക്ഷിച്ച വർധന ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി തന്നെ ഇവിടെ സമ്മതിക്കുകയാണ്. സർ, കേന്ദ്ര സർക്കാർ എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്ന ജി എസ് ടി കളക്ഷൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതനുസരിച്ച് ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ഈ ഡിസംബർ മാസത്തിലെ കണക്ക് നമുക്ക് പരിശോധിക്കാം. സർ, ഓരോ മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോഴും ദേശീയ ശരാശരിയുടെ താഴെയാണ് കേരളത്തിലെ ജി എസ് ടി കളക്ഷനിലുള്ള വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഡിസംബറിൽ ദേശീയ ശരാശരി 13%, കേരളത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 12% മാത്രമാണ്. രാവിലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ പറയുകയുണ്ടായ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഏത്, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിൻ്റെ പിരിവിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് വരുന്നുവെന്നാണ് പറഞ്ഞത്. സർ, ഹരിയാനയുടെ കണക്ക് എത്രയാണ്? ഹരിയാനയിലെ ഡിസംബറിലെ അവരുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 22%. മഹാരാഷ്ട്രയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 14%. കർണാടകയുടേത് 17%. തമിഴ്നാടിൻ്റെ ഇത് 19% വളർച്ചാ നിരക്കാണ്. അപ്പോഴാണ് 12% മാത്രം വളർച്ചാ നിരക്കിൽ നിൽക്കുന്ന ഈ കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. വലിയ നമ്മളെ വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇവിടെ വന്നിട്ട് എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. സർ, അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നികുതി പിരിവിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ആ വർധനവ് കൈവരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ, നികുതി വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. സർ, ജി എസ് ടി വരുമ്പോൾ സത്യത്തിൽ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവേണ്ടത്. രാവിലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് പറഞ്ഞു, ജി എസ് ടിയെ ഞങ്ങളൊക്കെ എതിർത്ത ആളുകളാണെന്ന് പറഞ്ഞു. സർ, ആരാണ് സർ ജി എസ് ടി ഏറ്റവും കൂടുതലായിട്ട് അനുകൂലിച്ചത്? സർ, എൻ്റെ കയ്യിലെ റിപ്പോർട്ടുകളുണ്ട്. ഈ ജി എസ് ടിയെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച, അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വക്കാലത്തെടുത്തിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ്. ആ റിപ്പോർട്ട്, എത്രയോ റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്.
ജി എസ് ടി കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് തോമസ് ഐസക്ക് 20 മുതൽ 25% വരെ നമുക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി മനസ്സിൽ എടുപൊട്ടി നടന്ന ആളാണ് ഡോക്ടർ തോമസ് ഐസക്ക്. എന്നിട്ട് ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ 6 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ നികുതി പിരിവിൽ 1 രൂപയുടെ വർധന ഉണ്ടാക്കുവാനായിട്ട് ഈ ജി എസ് ടിയുടെ അഡ്വാൻറ്റേജ് എടുക്കുവാനായിട്ട് കേരള സംസ്ഥാനത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇതുമൂലം ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പേണ്ടുന്ന ഭേദഗതികൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ നടത്തുന്നതിൽ ഈ സർക്കാർ അമ്പയെ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. സർ, തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഇവിടെ പറഞ്ഞെന്താണ്, അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ്, കേരളത്തിന് ജി എസ് ടി ഇനത്തിൽ നഷ്ടം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ വേ ബില്ല് വെട്ടിപ്പ് വഴി ഐ ജി എസ് ടി ഇനത്തിൽ വ്യാപകമായ വെട്ടിപ്പ് നടക്കുന്നതായി അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇത് തടയാൻ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഊടുവഴികളിലും എ എൻ പി ആർ ക്യാമറകൾ സ്ഥാപിക്കും, വാഹനത്തിൻ്റെ തൂക്കം അളക്കാൻ സെൻസറുകൾ സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. ഈ വേ ബില്ല് ഇല്ലാതെയാണെങ്കിൽ സ്ക്വാഡുകൾക്ക് വിവരം ലഭിക്കും, അവരെ പിടികൂടി നികുതി ഈടാക്കുകയും വില കുറച്ച് കാണിക്കുന്ന ഈ വേ ബില്ലുകൾ പിടികൂടി വാങ്ങിയ കടയിൽ പോയി ടെസ്റ്റ് പർച്ചേസ് നടത്തി ചോർന്ന നികുതി തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ്. അങ്ങനെ ചോർന്ന് പോയിട്ടുള്ള നികുതി തിരിച്ചു പിടിക്കുന്ന വഴി 13% നികുതി വളർച്ചയും ഈ അതായത് ഈ വർഷം അദ്ദേഹം 2019 കണക്കാ പറഞ്ഞത്, ക്യാമറകൾ കൂടി വരുമ്പോൾ 14% വർധനവും ഉണ്ടാവും. അങ്ങനെ മൊത്തം 27% വർധനവ് കേരളത്തിന് ലഭിക്കും. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ജി എസ് ടി കോമ്പൻസേഷൻ പോലും വേണ്ടാത്ത സാഹചര്യത്തിലേക്ക് കേരളം എത്തിച്ചേരുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയത് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള അങ്ങയുടെ മുൻഗാമിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതായിരുന്നു ഇങ്ങനെ 27% വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കിയിരുന്നു. ഇതായിരുന്നു ഡോക്ടർ തോമസ് ഐസക് സ്വപ്നം കണ്ട കീനാശേരി. ആ സ്വപ്നം കണ്ടുകൊണ്ട് ഞാനിപ്പോഴത്തെ പ്രതിസന്ധിക്ക് പൂർണ്ണമായിട്ടും ഈ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഈ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെയാണ്. അന്ന് നടത്തേണ്ടിയിരുന്ന കാര്യങ്ങൾ, അന്ന് നടത്തേണ്ടിയിരുന്ന ഭേദഗതികൾ നടപ്പിലാക്കാതെ നമ്മൾ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വലിയ ഭീമമായിട്ടുള്ള നഷ്ടം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഭേദഗതികൾ നടപ്പിലാക്കാൻ നികുതി വകുപ്പിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ നഷ്ടമാണ്, അതിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജി എസ് ടി ഓഡിറ്റ് വിഭാഗം രൂപീകരിക്കാനും ഇൻ്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്താനും ഒക്കെ സർക്കാർ ഇപ്പോഴാണ് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ എന്നിട്ട് നടക്കുന്നത്? നികുതി പിരിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത്? അവർ സ്പോൺസർഷിപ്പ് പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. നികുതി കുടിശ്ശിക പിരിക്കേണ്ടുന്ന ആളുകൾ, സർ, നികുതി വെട്ടിപ്പ് പിടിക്കേണ്ടുന്ന ആള് ജി എസ് ടി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് മേടിച്ചതിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ആദരവ് കൊടുക്കുകയുണ്ടായി. അപ്പോ ഈ ജി എസ് ടി കമ്മീഷണർ അഡീഷണൽ കമ്മീഷണർ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ പോകുമോ അതോ അവരുടെ കുടിശ്ശികയിൽ സ്പോൺസർഷിപ്പ് മേടിച്ച് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പോകുമോ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ സ്പോൺസർഷിപ്പ് നിങ്ങൾ മേടിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അതിൻ്റെ എല്ലാം കണക്ക് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല? കേരളീയത്തിന് നിങ്ങൾ മേടിച്ച് 6.5 കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പ് മേടിച്ചു, എത്ര മേടിച്ചു, അവരിൽ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെ ഉണ്ട് എന്നുള്ള കണക്ക് പുറത്തുവിടാനായിട്ട് ഈ സർക്കാർ തയ്യാറാകുമോ? സർ, അതുപോലെ തന്നെ നികുതി ചോരുന്ന മറ്റൊരു മാർഗം, സർ, വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെയാണ്. 800 ടൺ സ്വർണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ 150 ടൺ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. ഇത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നികുതിയിൽ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് മുന്നേ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സാമ്പത്തിക വിദഗ്ധയുമായിട്ടുള്ള പ്രൊഫസർ മേരി ജോർജ് ഈ മേഖലയിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കേരളത്തിൽ ആകെ സ്വർണ്ണ വിൽപ്പനയുടെ 20% പോലും നികുതി ഈടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ടേൺ ഓവർ ടാക്സ് ഈടാക്കുന്നതിലും വലിയ വീഴ്ച ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവിടെ രാവിലെ ഐ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുണ്ടായി. ഐ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സർ, സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി, ഈ രണ്ട് കമ്മിറ്റികളും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിൽ ഐ ജി എസ് ടി ഇനത്തിൽ വർഷം ശരാശരി 5000 കോടി വെച്ച് 5 വർഷം കൊണ്ട് ഏകദേശം 25,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. രാവിലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് മാർഗങ്ങളൊന്നും ഇല്ല എന്ന്. സർ, ഈ ഐ ജി എസ് ടി ഇനത്തിൽ അന്തർ സംസ്ഥാന വിതരണത്തിൽ കേരളത്തിലേക്ക് വരുന്ന ചരക്കുകളുടെ കാര്യത്തിൽ അതിന് ഇവിടെ കേരളത്തിൽ കൃത്യമായ ഫയലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ ഇനത്തിൽ തന്നെ കേരളത്തിന് ഓരോ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 1,000,000,000 കോടി രൂപയാണ്. അത് തിരിച്ചുപിടിക്കാനായിട്ടുള്ള യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല, യാതൊരു ഇടപെടലും ഉണ്ടാവുന്നില്ല.
എല്ലാം നമ്മൾ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടും അല്ലെങ്കിൽ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതെ കൈയും കെട്ടി ഇരുന്നേച്ചിട്ട് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കായി കഴിഞ്ഞപ്പോൾ മറ്റ് വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണെന്ന് ഇവിടെ കടവടപ്പിൻ്റെ കാര്യം പറഞ്ഞു. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും എടുക്കുന്ന കടം സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ഈ നിയമസഭയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളത് കേൾക്കാൻ നിങ്ങളത് ചോദിക്കൊള്ളാൻ തയ്യാറായില്ല. ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ വാദമുഖങ്ങൾ ശരിയായിരുന്നുവെന്ന് സി ആൻഡ് എ ജിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ അത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ കടമെടുപ്പിൻ്റെ പരിധി പുറകോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഞാൻ എന്തെങ്കിലും കണക്കുകളുണ്ട്, കടമെടുപ്പ് പരിധി ഏറ്റവും കൂടുതൽ കടം വരുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്ക് നമ്മളെല്ലാം കയ്യിലുണ്ട്. എഫ് ആർ ബി എം ആക്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. ഇതനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കടമെടുപ്പ് നിയന്ത്രിച്ചെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ ധനപ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ നികുതിയും അതുപോലെ തന്നെ മറ്റ് സെസ്സുമൊക്കെ വർദ്ധിപ്പിക്കുന്ന നടപടിയുണ്ടായി. സർക്കാർ എന്താ ചെയ്തത്? കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ധന സെസ് 2 രൂപ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ പ്രയോജനം സർക്കാരിനുണ്ടായോ? ധനകാര്യമന്ത്രി ദയവായി മറുപടി പറയണം. ഞങ്ങൾക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ഈ ഇന്ധന സെസ് 2 രൂപ വർദ്ധിപ്പിച്ചതിന് ശേഷം സംസ്ഥാനത്ത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഉപഭോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടേണ്ടുന്ന മൊത്തം വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ദുരഭിമാനം വെടിഞ്ഞ് അടുത്ത ബഡ്ജറ്റിലെങ്കിലും ഈ 2 രൂപ അധികമായിട്ട് നിങ്ങൾ ചുമത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് വരുന്ന നഷ്ടമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ 2 രൂപയുടെ അധിക സെസ് പിൻവലിക്കുവാനായിട്ട് ഈ സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ പദ്ധതികളെല്ലാം താറുമാറായി കിടക്കുകയാണ്. കെ എസ് ആർ ടി സിയുടെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളുടെ ഉച്ചക്കഞ്ഞി വിതരണം എവിടെ എത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. പാചക തൊഴിലാളികളുടെ അവസ്ഥ അറിയാം. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകളുടെ അവസ്ഥ അറിയാം. എസ് സി എസ് ടി ഫെലോഷിപ്പിന്റെ കാര്യം നമുക്കറിയാം. യൂണിവേഴ്സിറ്റികളുടെ ഗ്രാന്റ് നമുക്കറിയാം. കൃഷിനാശം സംഭവിച്ച കർഷകന്റെ അവസ്ഥ താങ്കൾക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ആക്രമിച്ച ആളുകളുടെ അവസ്ഥ, കാരുണ്യ പദ്ധതി ഭാഗമായി ചികിത്സ എവിടെ എത്തിക്കുന്നു, ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യമാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ താറുമാറായി കിടക്കുന്നു. ക്ഷേമനിധി പെൻഷൻ പോലും കൊടുക്കാത്ത ഒരു സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ വലിയ ഇടതുപക്ഷ ബദലാണ് എന്ന് പറയുന്നത്. ക്ഷേമനിധിയിലെ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു, അത് ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ടുന്ന ഗഡു എന്ന് കൊടുക്കുമെന്ന് ഇതുവരെ ഈ സർക്കാരിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. കേന്ദ്രം തരുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതേ നടപടിയല്ലേ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രം കൊടുക്കാത്തതുപോലെ ഇവിടെ നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ട് ഫണ്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? കരാറുകാർക്ക് പണം കിട്ടുന്നില്ല. സർ, ഈ അവസ്ഥയിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥതയും ഈ നികുതി പിരിവിലെ വലിയ തോതിലുള്ള പാളിച്ചകളും ഇത്രയും വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ എന്താണ്, വലിയ തോതിലുള്ള ധൂർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിൽ നടത്തിയ ചെലവുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ലിഫ്റ്റിന് 25 ലക്ഷം, സ്വിമ്മിംഗ് പൂളിന് 40 ലക്ഷം, ബാരിക്കേഡിന് 72 ലക്ഷം, അധിക സുരക്ഷയ്ക്ക് 39 ലക്ഷം, തൊഴുത്തിന് 42, ചാണകക്കുഴിക്ക് 3 ലക്ഷം. സർ, എന്തൊരു അവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഇറക്കിയത് സുപ്രീം കോടതിയിൽ അയോധ്യ കേസിൽ ഹാജരായ വക്കീലിന്, ആ വക്കീലിന് കൊടുക്കാൻ 25 ലക്ഷം രൂപ ഈ സർക്കാരിന്റെ കൈവശമുണ്ട്. ആ സർക്കാരിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ 1 രൂപ കൊടുക്കാനായിട്ട് സാധിക്കാത്തത്. സർ, കേന്ദ്രത്തിന്റെ പോരായ്മകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സംസാരിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ നോട്ടീസിൽ തന്നെ ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ കണക്കുകളല്ലാതാവില്ലല്ലോ. കണക്കുകൾ അനുസരിച്ച്, അങ്ങ് തന്ന കണക്കനുസരിച്ച് 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകിയത് 53,137 കോടി രൂപ. 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനാകെ നൽകിയത് 9,519 കോടി. ഇത് ഈ നിയമസഭയിൽ വന്ന കണക്കാണ്. അപ്പോൾ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ 53,017 കോടി രൂപ നൽകിയിട്ട് ഇപ്പോൾ പറയുകയാണ് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കുറവാണ് ഈ വർഷം കിട്ടിയത്. അതായത് 5 വർഷത്തേക്ക് കിട്ടേണ്ടുന്ന തുക, 5 വർഷത്തേക്ക് ധനകാര്യ കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യുന്ന തുക ആദ്യത്തെ 3 വർഷം മേടിച്ചതിന് ശേഷം പറയുകയാണ് 4ാമത്തെ വർഷം നമുക്ക് പൈസ കുറഞ്ഞു പോയിന്ന് ആ കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പാളിച്ചയുണ്ട്, വീഴ്ചയുണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. അത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? ധനകാര്യ കമ്മീഷൻ ഡിവിസീവ് പൂളിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം, ആ വിഹിതം ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ സമരം ചെയ്യണം. ആ സമരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സർ, ഒരു കാര്യം പറയാം. ഞാൻ പറയാം കേട്ടോളൂ. ഈ സമരം ആരാ ചെയ്യുന്നത്, എവിടെയാ ചെയ്യുന്നത്?
സാർ, പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ, പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അഞ്ചു വർഷം മുമ്പ് നിശ്ചയിച്ചപ്പോ നിങ്ങൾ എന്തെടുക്കായിരുന്നു? അന്ന് സമരം ചെയ്യാൻ നിങ്ങൾ ആരുമില്ല. പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരാറായപ്പോ, പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരാറായപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളിപ്പോ സമരവും സമ്മേളനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. പതിനാറാം ധനകാര്യ കമ്മീഷൻ അവിടെ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴാണ് നിങ്ങൾക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനെ കുറിച്ച് സമരം ചെയ്യുന്ന ഓർമ്മ വന്നത്. ഞങ്ങള് കേന്ദ്രത്തെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളുകളല്ല, ഞങ്ങള് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളുകളല്ല. കേന്ദ്രത്തെതിരായിട്ടുള്ള സമരം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ.